ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടാൽ അറിയാലോ, മാന്തളാണ്. മാന്തള് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ നന്നായിട്ട് നിങ്ങളൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക, തൊലിയൊക്കെ കളഞ്ഞിട്ട്. നമുക്കത് എങ്ങനെയാണ് കറി വെക്കുകയെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി നാളികേരം, അതിലേക്ക് ഒരു സ്പൂൺ മുളക്, അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമുക്കതൊന്ന് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചിട്ട് കുറച്ച് ഇതേപോലെ മിക്സിയിലെ ജാറിലാക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചു വരണം. ഇനി അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു ഒരു കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് വറ്റി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം രണ്ടോ മൂന്നോ പുളിക്കനുസരിച്ചിട്ട് കുടംപുളിയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. പുളിക്കായിട്ട് കുടംപുളിയാണ് മാങ്ങയെല്ലാം ഇടുന്നത്, കുടംപുളിയാണ് ഇടുന്നത്. അപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി രണ്ട് കുടംപുളിയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ഇതിൽ കിടന്നിട്ട് നന്നായി തിളച്ച് ആയ പുളി, നല്ല പുളിയുടെ എല്ലാ സത്തും ഇതിലേക്ക് ഈ ഗ്രേവിയിലോട്ട് വരണം. അതുപോലെ നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുക. കൂടാതെ തന്നെ ഇതിലോട്ട് ഞാൻ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടിയും ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ഈ ഗ്രേവി. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറി. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം മീൻ കറി. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ഈ വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് മൂന്ന് കുഞ്ഞുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ വേപ്പിലയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന, ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമ്മൾ നന്നായി മൂപ്പിച്ച് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിഞ്ഞ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വേപ്പില ഇട്ടത്. ഇനി നമുക്കിതൊന്ന് കറിയിലേക്ക് താളിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ കറി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മാന്തള കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈ ഒരു കറി മാത്രം മതി, നമുക്ക് ഒരുപാട് ചോറ് തിന്നാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക.